Hello friends, welcome back to Samoji's. Innu njan oru evening snack recipe aayittanu vannirikkunnathu. Muttayum breadum konde vayagunnerthe chaayikkappam kazhikkanayittu valare easy aayittu cheyyedukkan pattunna oru snack recipe aayittanu njan innu vannirikkunnathu. Idu chaaya kalaikkunna samayam konde namukku cheyyedukkam. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ ചെയ്യുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു ചെറിയ പാത്രം വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ബ്രെഡിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലൊരു കോയിൻ്റെ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. രണ്ടെണ്ണം കിട്ടും. ഒരു ബ്രെഡിനകത്ത് നിന്ന് രണ്ട് പീസ് എടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാനുള്ള ഒരു മുട്ട കൊണ്ടൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അടുത്തായിട്ട് നമുക്ക് അത് തയ്യാറാക്കിയെടുക്കാം. ബ്രെഡ് മുക്കി പൊരിക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അല്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട പൊരിച്ചെടുക്കാൻ എന്തൊക്കെ ചേർക്കുന്നോ അതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക്, അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സവോളയുടെ പകുതിയാണ് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ അല്പം കറിവേപ്പില. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്താണ് നമ്മൾ ബ്രെഡ് മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് അല്പം പാലോ വെള്ളമോ വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ. ഇത്തിരി കൂടെ ലൂസാക്കി എടുക്കാൻ വേണമെങ്കിൽ എനിക്ക് നന്നായിട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. 2 സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലിന് പകരം വെള്ളം ചേർത്താലും മതി. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ബ്രെഡ് പീസും എടുത്ത് ഇങ്ങനെ മുക്കി കൊടുക്കുക. കണ്ട, ഇതേപോലെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ബ്രെഡാണ്, അല്ല പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കരിഞ്ഞു പോകാതെ തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കണ്ട, അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. ബ്രെഡും മുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന സ്നാക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.